ക്ലബിന്റെ പണിയെ മെമ്പർ തീർത്തരാന്ന് പറഞ്ഞായിരുന്നു, കെട്ടിടത്തിന്റെ പണി മെമ്പർ തീർത്തരാന്ന് പറഞ്ഞു. അതിന് വേണ്ടി കാണാൻ പോവാം. ശരി, ഹലോ, മെമ്പറേ ഫോണിലല്ല പുറകില്ല. മെമ്പറേ എത്ര നാളെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ക്ലബിന് പണി നിർത്തുന്നു, ഇതെന്ത് പരിപാടി? ഇത് ഞങ്ങളുടെ ക്ലബിന്റെ ഇല്ല പൈസ പിരിക്കാൻ വേണ്ടി വന്നെ, ക്ലബിന്റെ പണിയുടെ. അപ്പൊ നിന്റെ അമ്മ എടുത്തത് എന്തേലും പൈസ മേടിച്ചോണ്ടെന്ന് പറ്റാന്ന്, പൈസ എടുത്തോ, പുറകെടുത്ത് എടുത്തോ. നിന്റെ അമ്മയ്ക്ക് അറിയാം, ഒന്ന് വിളിച്ചോണ്ടെന്ന് മതി, പൈസ വലിയ വീടാണോ, കൊറേ പൈസ കിട്ടും, ഇവിടുന്ന് തന്നെ കൊറേ പൈസ കിട്ടും. ക്ലബിന്റെ പണിയൊക്കെ പൊളിക്കണം, നാടെ അറിഞ്ഞു നമുക്ക് നടത്തണം ക്ലബിന്റെ പണി പൊളിക്ക. ശരി, വീട്ടു പേര് എന്തുവാ? വീട്ടു പേര് പെരുവേലി. എന്താണെന്നാണോ വന്ന് ശ്രീജ? അപ്പൊ നന്ദിയുണ്ട് കേട്ടോ, പത്ത് രൂപ തന്നെ. ഭാഗത്തണ്ണത്തോട്ട് മാറി. നമ്പറേ ഞങ്ങൾ പറഞ്ഞു പോലെ പൈസയൊക്കെ പിടിച്ചിട്ടുണ്ട്. എന്നാ നമ്പറേ, അത് ചില്ലറ, അത് ഇത്ര കനം. പണി നിർത്തിട്ടെന്ന് പറ ഒരു മാസം അല്ല, ഒരു വർഷമോ? പ്രളയമൊക്കെ ആൾക്കാരെ കിട്ടത്തില്ലേ. ഒരു വർഷം പണി നിർത്തിരുന്നു നോക്കാന്ന്. ആ മെമ്പർ പറഞ്ഞിട്ടില്ലേ നമ്മളെ കള്ളൻ ഇറങ്ങിയെന്ന്? നമുക്ക് കള്ളനെ പിടിച്ചെടുത്തല്ലേ. വേണ്ട, അത്ര എടുക്കും, നല്ല എടുക്കണ്ട, നമുക്ക് പോവാം. ആ നമ്മളെ പൊളിക്കണം. ടിക്കറ്റ് കിട്ടിയാ? പിടിച്ചിട്ടുണ്ടല്ലേ. നമ്മുടെ സഞ്ചി നിറഞ്ഞോ പോയിരുന്നു. ആ നിനക്ക് എന്ത് പറ്റിയാണ്? നമ്മുടെ ക്ലബിന്റെ പണി അയാളെ ഇപ്പൊ തീർത്തരാന്, ഒരു വർഷത്തിനുള്ളിൽ തീർത്തരാന്നല്ലേ അയാള് പറഞ്ഞു. ആ മെമ്പർ പറഞ്ഞ സത്യം കേട്ടാ. എന്ത് കള്ളന്റെ കാര്യം? ആ കള്ള ഇപ്പൊ പട്ടാപ്പതിനെ കക്ക ഇറങ്ങുന്നു. നമ്മുടെ നാട്ടിലെ കള്ളന? ആ അനീ കള്ള ഈ വീട്ടിൽ നിന്ന് ഇവിടുന്ന് എന്ത് പൊട്ടിച്ചിട്ട് പോവാനാ? എന്താ കള്ള ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു. ആണല്ലേ. ആരും നെറ്റും കിട്ടുന്നില്ല. ആ ചേട്ടനടുത്ത് പറഞ്ഞ ചാർജ് ചെയ്ത് തരെ, അതല്ല വല്ലവരുടെ വൈഫ് എടുത്ത് ഉണ്ടാക്കുന്നില്ല. ആ കിട്ടി കിട്ടി, നെറ്റ് കിട്ടി, നെറ്റ് കിട്ടി, നെറ്റ് കിട്ടി, നെറ്റ് കിട്ടി, നെറ്റ് കിട്ടി. അല്ലെങ്കി വേണ്ട, ആരെയും വിളിക്കണ്ട.
ഈ കള്ളനെ പിടിക്കുന്ന കണ്ടിട്ട് എനിക്ക് ഒറ്റയ്ക്ക് വേണം. നാടിന്റെ പൊന്നമ്മന് അനുമോദനങ്ങളോ ഞാൻ ഫ്ലെക്സ് അടിക്കും ഒറ്റയ്ക്ക്. മെമ്പറേ ഫ്ലെക്സ് അടിക്കാൻ റെഡി ആയിരിക്കും. മുള്ളാന്നിക്കുവാ കള്ള. കള്ള അവന്റെ തലയടിച്ചാൽ മുട്ടിക്കും. ഒന്ന് മൂന്ന് രണ്ട്. അയ്യോ കൺഫ്യൂഷൻ ആയല്ല. രണ്ട് കാണാൻ മൂന്ന് മൂന്ന് ഇങ്ങനെയുണ്ടെന്നുണ്ട്. അതല്ലല്ലോ എടുത്ത പക്ഷേ എന്റെ തലയടിച്ച് പൊട്ടിക്കുന്നല്ലേ. എന്റെ കള്ളി കയറി നേരങ്ങളെ കാത്തോളടെ ചേട്ടാ. അവൻ കാണുമോ വീട്ടിൽ? ഇവിടെ അടുത്ത ഇറങ്ങടാ അല്ലടാ നിന്റെ എത്രയില്ല ആണ് ചേട്ടാ അകത്തുണ്ട് വിളിച്ചോണ്ട് പോ. തലക്കുന്നേട്ട് സീരിയസ് ആയിട്ട് വെച്ചോ. നിന്റെ കൂട്ടുകാരനില്ലേ ഇന്നലെ ഇവിടെ നിന്ന് ഫോണിൽ ഗെയിം കളിക്കായിരുന്നു. ഞാൻ തുണിയല്ല എത്താൻ വേണ്ടിട്ട് തുണി എടുത്തോണ്ട് പോയതാ. കഷ്ടകാലത്തിന് വെയിൽ കാരണം തുണി എടുത്ത് തലയെക്കൂടെ ഇട്ടതാ. ഇവൻ കള്ളയാണെന്ന് കരുതി പുറകെ നിന്ന് വന്ന് അടിച്ച്. അതാണ് ഈ കെട്ട്. നിന്റെ റിസൾട്ട് വന്നാടാ. റിസൾട്ടാ ഇല്ല. എന്താടാ ഇത്ര വേടി? അത് ഞങ്ങൾ രണ്ണു കാണാൻ പോകുന്നുണ്ടാ. പോയിട്ട് വരാം. ശരി കാശ് വല്ലോ വേണോടാ? വേണ്ട രണ്ട പോക്കറ്റ് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പുറത്തെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വന്നതാ. നീ അത് കഴിച്ചോ. തുടങ്ങണ്ട് തുടങ്ങി വന്നത് ശരിയാ. ഉണ്ടാക്കിയോണ്ടുവാണ. ചേട്ടന്റെ ചെരുപ്പ് കാണുന്നില്ലല്ലോ. നീ പൊട്ടിയല്ലേ? എന്താടാ പൊട്ടുന്ന പറയുന്നത്? ചേട്ടൻ നാളെ പടം പടക്കം പൊടിയെന്ന് ആരും പറഞ്ഞു. ഞാനെല്ലാം കേട്ടാ. നീ കള്ളം പറയ കള്ളം പറഞ്ഞാലേ എനിക്ക് പ്രശ്നം. നീ സത്യം പറഞ്ഞെങ്കിൽ ഇത്രയും കുഴപ്പമുണ്ടാകത്തില്ല. നീ എത്ര വിഷയത്തിന് ജയിച്ച? നാല് വിഷയത്തിന് ജയിച്ച? തോറ്റോടാ. എന്താടാ പോരത്തെ ഇറങ്ങിപ്പോടാ. എന്ത് കാര്യമാണ് ഇങ്ങനെ ശോകം പിടിച്ചിരിക്കുന്ന? പരീക്ഷയ്ക്കും പൊട്ടി, വീട്ടിൽ നിന്നും പുറത്താക്കി, പിന്നെ എങ്ങനെ ഇങ്ങനെ ശോകം പിടിച്ചിരിക്കാതിരിക്കുന്നു? നിനക്ക് ഞങ്ങളുണ്ടല്ലോ. അതല്ലേ എന്റെ വിഷമം. ടാടാടാ വിഷമാക്കി കളഞ്ഞു. നീ ശോകം പിടിച്ചിരിക്കാൻ നേരി. ഏ അതാരാ വരുന്നേന്ന് നോക്കി. നല്ലവൻ പഠിപ്പിക്കാൻ. ആ ഹലോ. ഓ ആ ഞാൻ വരും. ആ നാളെ എനിക്ക് മൂന്ന് ക്ലാസ് ഉണ്ട്. ഏ ആ കുറെ കോളേജിൽ നിന്ന് വിളി വരുന്നേ. പക്ഷെ നിങ്ങളുടെ കോളേജ് ആകുമ്പോ ആ സാറിന്റെ ഒക്കെ എങ്ങനെ? ഞാൻ നാളെ മൂന്ന് മണിക്ക് തന്നെ വരും. ഓ
മിനിറ്റേ സം ഗ്രാമവാസീസ് എന്നെ നോക്കുന്നു. ആ ഓക്കെ ശരി. അതെ നിനക്ക് നിനക്കൊക്കെ തേരാപ്പാറ നിനക്ക് വല്ല പണിക്കും പോയി എന്റെ കൂടെ വാ, ഞാൻ വല്ല ലെസൺസ് ഒക്കെ പഠിപ്പിച്ചു തരാം. പിന്നെന്താ ഞങ്ങളെ അപ്പുറത്തൊരു പോയിട്ടില്ല, അവര് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഗെയിം കളിക്കുവാണ്. അപ്പുറത്തൊരു വിളിച്ചിട്ടുണ്ടായിരുന്നു. ഹലോ ബാക്കിയുള്ള പൈസ ഉണ്ടായിരുന്നു. പോയിട്ട് വന്നേ എങ്ങനെ നാളെ പടത്തിനൊക്കെ പോണ്ടേ? നമുക്കിവിടെ ഉണ്ണി ഉണ്ണി നീയാ ഹരിയേ സഞ്ജു പ്രതീക്ഷിച്ചില്ലല്ലേടാ ഈ നാട്ടുകാരെ മൊത്തം പറ്റിച്ചേണ്ടെന്ന കള്ളൻ. ഛേ കള്ളന്മാർ ഞങ്ങളാടാ, പ്രതീക്ഷിച്ചില്ലല്ലേ. ഞാനിത് പണ്ടേ പ്രതീക്ഷിച്ചാടാ. അന്ന് നിനക്കൊന്ന് കോളില്ലേ, നിനക്ക് കല്യാണം പോയപ്പോ അന്ന് ഫോൺ നിന്റെ ഫോൺ എൻ്റെ ആയിരുന്നു. അന്ന് വന്ന കോളില്ലേ ഇവൻ്റെ ആയിരുന്നു. ഇവൻ പറഞ്ഞെന്ന് അറിയാവോ, നീ കക്കാൻ പോകുന്ന വേണ്ട ഡീറ്റെയിൽസും ഈ നാട് നീ വരുന്ന പോകുന്ന ദിവസവും അതാ അവൻ പറഞ്ഞത്. അവന്മാരെ കാണിക്കുന്നു ചങ്ങായിട്ടാണ് ഈ പരിപാടി കണ്ടിട്ടുണ്ട്. എനിക്ക് പറ്റില്ലടാ, ഇങ്ങനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു. ചേട്ടാ ഇത്ര നാളെ നമ്മളെ കലയപ്പെടുത്തുന്ന കള്ളന്മാരല്ലേ ശിവന്മാരാ. അവനാ സഞ്ജു മാത്രമല്ല ഏ ഇവനും ഇവന്മാരെ എത്ര നാൾ നമ്മളെ കല്യപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഇവന്മാരെ എത്ര വേഗം പോലീസ് സ്റ്റേഷനിൽ എത്തിക്കണം. കൊണ്ടുപോയിമാരാ അവന് സഞ്ജു സഞ്ജു ചേട്ടാ ഞാൻ വീട്ടിൽ കയറല്ലേ. നിന്റെ പഠിപ്പില്ലടാ കഴിവില്ലടാ കാര്യം അത്രേ ഉള്ളൂ. എങ്ങനാ പോയേക്കല്ലേ? വാ നാളെ നമുക്ക് കള്ളനെ പിടിച്ചതിന് സ്വീകരണമായി, മാലയായി, പിന്നെ എല്ലാ ഫ്ലെക്സായി, പിന്നെ പരിപാടി കുറയായി. നമ്മുടെ ചങ്ക് നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ എന്ത് രസമാണ് ഉള്ളത്. അല്ല നമ്മളെന്തിനാ കള്ളനെ പുറകെ ഓടിയത്? ബാഗ് എടുക്കാൻ അടി ബാഗ് എടുക്കാം.
നമ്മുടെ ടിക്കറ്റും ആ ഉണ്ണിയും നാട്ടിൽ നോട്ടിട്ട് നാട്ടുകാരെ പൈസ അതിനകത്ത് തന്നെ അതിന് സമയം 6 മണി അതിനെന്താ ഹലോടാ വിനു എടാ 2 ടിക്കറ്റ് രണ്ട് ടിക്കറ്റ് ആ എടാ അത്യാവശ്യം രണ്ട് ടിക്കറ്റ് ആ രണ്ട് ടിക്കറ്റ് അങ്ങനെ ഒപ്പിക്കുന്നു നീ തപ്പിക്കുന്നു നിനക്ക് കിട്ടും ആ ഉറപ്പാ കിട്ടും ആ എടാ അവൻ തപ്പി നോക്കാന്ന് പറയുന്നത് എനിക്ക് അറിയത്തില്ല നമ്മുടെ ആ ഉണ്ണി ആ ബാഗ് കൊണ്ട് പോയില്ലായിരുന്നെങ്കിൽ ശോകം പിടിച്ച ദിവസമാണല്ലോ അവിടെ എനിക്കൊരു കോള് വരുന്നു പോടാ കിട്ടിയ പോടാ ഉറപ്പാ നാളെ വരാം നാളെ രാവിലെ വരാം അപ്പൊ എങ്ങനെ കിട്ടുമല്ലേ അളിയ ടിക്കറ്റ് കിട്ടി അപ്പേക്കരാ നാളെ പോയേക്കാ അളിയ അവസാന സീന സ്ലോ മോഷൻ നടത്തോ